ഹലോ ഓൾ റൂട്ടിംഗ് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജേക്കബ് ജോളി. ഇപ്പൊ ഞാൻ ഇന്ന് ഒരു ദിവസം ഒന്ന് അവധി കിട്ടിയപ്പോ എനിക്കൊന്ന് ആഗ്രഹം എവിടെയെങ്കിലൊക്കെ പോകാലോ. വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം ഒന്ന് വെറുതെ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ വണ്ടിയെടുത്ത് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കണ നമ്മുടെ വാഗമൺ, കൊച്ചിയിൽ നിന്നൊരു 100 കിലോമീറ്റർ ഉണ്ട്, അടുത്താണ്. വേറെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മുടെ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ വാഗമണിലെത്തി. ഇവിടുന്നൊരു 7 കിലോമീറ്റർ കൂടെ പോയാൽ മതി. ഇപ്പം ഇനി മെയിൻ വാഗമണിൻ്റെ മുട്ടക്കുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 7 കിലോമീറ്ററൊക്കെ പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വണ്ടി ഒന്ന് നിർത്തി. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ലൊക്കേഷനുണ്ട്. ഇപ്പോൾ നമ്മുടെ വരത്തൻ സിനിമയിൽ മറ്റേ വാഗമൺ മൊത്തം കാണാമെന്നൊരു ലൊക്കേഷനുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് നിർത്തിയേക്കണത്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. ഓക്കെ, കൂൾ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നേക്കണത്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ വാഗമൺ. അറിയാലോ, ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചാറ്റ മഴ മാത്രമേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ നമ്മുടെ ടൂറിസമൊക്കെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ജനങ്ങളുണ്ട് ഇപ്പോൾ വാഗമണിൽ. ഒരു വീണ്ടും ഒരു സെക്കൻഡ് ജൻ പോലെയായി നമ്മുടെ വാഗമണ്ണും കാര്യങ്ങളൊക്കെ. വാഗമണിലൊന്നും ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു നമ്മുടെ ഇൻഡസ്ട്രി ഇതെല്ലാം ഡൗൺ ആണ്, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി ഇതെല്ലാം. ഇപ്പോൾ അതിനൊന്ന് റിലാക്സേഷൻ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളാണ് ഇപ്പോൾ നിർത്തിയിട്ട്, അതിന് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഞാനിപ്പോൾ എന്താ വരത്തൻ്റെ ലൊക്കേഷൻ ഒന്ന് ഞാൻ കാണിക്കാം. ഇപ്പം ഞാനിപ്പോൾ എത്തിയേക്കണെയാണ് നമ്മുടെ വാഗമണ്ണിലെ ഒരു ഫേമസ് ഒരു മലയുണ്ട്, ഒരു കുരിശുമല എന്ന് പറഞ്ഞത്. ഭയങ്കര പിൽഗ്രിമേജ് സെൻ്ററാണ്. അപ്പോൾ അത് ഈ ഇതിൻ്റെ പൊക്കത്താണ്ട്, ഈ ആ കാണുന്ന ഭാഗമാണ് കുരിശുമല. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് വേറെ വഴിയാണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് നല്ല നമുക്ക് ആ ഇത് കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ വാഗാ ലാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് കഴിഞ്ഞ ചിക്കൻ ഫ്രൈഡ് റൈസും, പിന്നെ അത് നമ്മുടെ ബട്ടർ ചിക്കനും, അതിൻ്റെ അപ്പുറത്ത് കിട്ടുന്നത് നമ്മുടെ പെപ്പർ ചിക്കനും, പിന്നെ ഇത് ഫേമസ് ആട്ടോ നമ്മുടെ മുയലിറച്ചി കേട്ടോ. മുയലിറച്ചി ഇവിടെ മാത്രം കിട്ടുന്നതാണ്, വേറെ അടുത്ത് ഒരു ഹോട്ടലൊന്നുമില്ല. പിന്നെ ഞങ്ങൾ 4 പേർക്കും 4 ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തേക്കണം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായിട്ട് ഒരു നല്ലൊരു ഉറക്കമുറങ്ങാനുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉറങ്ങാനൊന്നുമില്ല, നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ ആയതുകൊണ്ട് പോവുകയാണ്. ഓക്കെ, 4 ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ വാങ്ങിയത്. പക്ഷേ വലിയ റേറ്റ് ഇല്ല നമ്മുടെ നാട്ടിൽ, എത്ര റേറ്റ് ഉള്ളൂ. ഇപ്പോൾ അവർ കൊല്ലുന്നൊന്നുമില്ല നമ്മളെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ മുയൽ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടെ, 250 രൂപയേ മുയലിന്. പിന്നെ ബട്ടർ ചിക്കൻ അത്ര പോരാ, ഞാൻ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നു. ബട്ടർ ചിക്കൻ ഏകദേശം 140 രൂപയുണ്ട്, പക്ഷേ അത്ര പോരാ ബട്ടർ ചിക്കൻ. പിന്നെ പെപ്പർ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. ചെറിയൊരു സ്വീറ്റി ഒക്കെ ഉണ്ടായിരുന്നു, സ്വീറ്റി സോ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല നിങ്ങളുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ടോ, ഫ്രൈഡ് റൈസും ബിരിയാണിയും അടിപൊളിയോ ഒന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ബിരിയാണിയും നല്ലൊരു ഫ്രൈഡ് റൈസും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തു, എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പെപ്പർ ചിക്കൻ്റെ കാര്യമാണ്, പെപ്പർ ചിക്കൻ നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്.
ഓക്കെ. പിന്നെ മുയല് ഒരു ആവറേജ് റാബിറ്റ് ഒരു ആവറേജ് കേട്ടോ മുയല്, അത്രയ്ക്കും ഇതായില്ല. പിന്നെ എനിക്ക് 50 rupees ഉണ്ട് അതിന് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ചേച്ചി. ഓക്കെ, ഇപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ഇപ്പൊ അത് നമ്മളിപ്പോ ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോ ഇറങ്ങിയപ്പോ ഇവിടെ മറ്റേ റോട്ടിന്റെ സൈഡ് മൊത്തം പേരക്ക കേട്ടോ, പേരക്ക ഉണ്ടായി കിടക്കുവാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നല്ല 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 പേരക്കകളൊക്കെ തിന്നാം. ഇഷ്ടംപോലെ പേരമരം ഉണ്ട് ചുറ്റിലും, ഇഷ്ടംപോലെ പേരമരം. ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് റോട്ടി വന്ന് പറിക്കുന്നുണ്ട്, ഒരു ഇതിനുമില്ല. ഓക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി നോക്കണം കേട്ടോ, അല്ലാതെ ഈ റോഡിന്റെ സൈഡിൽ നിൽക്കണമെന്നും പറിച്ചാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. ാണ് ഇവിടെ തങ്കൾ പറയുന്നുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഒരു 5-6 kilometers അടുത്താണ് ഈ തങ്കൾ പറയുന്നത്. പറഞ്ഞത് പാറയുടെ പൊക്കത്ത് നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല കോടയാണ്, നല്ലൊരു ചെറിയ ചാറ്റവഴിയുണ്ട്, കൊള്ളാം, നൈസ് ഫോട്ടോ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ മറ്റേ നമ്മുടെ പൈൻ വാലിയിലോട്ട് പോയപ്പോൾ അതിപ്പോൾ ക്ലോസ്ഡ് ആട്ടോ, ഇവിടെ കൊറോണ സമയമായതുകൊണ്ട് അവിടെ ആരെയും കടത്തി വിടുന്നില്ല. അവിടുത്തെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അവിടെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. സോറി, ഞങ്ങൾ അത് കാണാൻ പറ്റിയില്ല, അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ വാഗമണ്ണിൻ്റെ മെയിൻ അട്രാക്ഷനായ നമ്മുടെ മൊട്ടക്കുന്ന്, മൊട്ടക്കുന്നിൻ്റെ പൊക്കത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി കേട്ടോ, ഒരു 1-day പ്രോഗ്രാമിനൊക്കെ നൈസായിട്ട് വന്ന് ഇവിടെ ഒരു ക്യാമ്പിംഗ് ഒക്കെ നടത്തി, ഉച്ചയ്ക്ക് ഒരു ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ആട്ടോ നമ്മുടെ വാഗമണ്ണിലെ മൊട്ടക്കുന്ന്. ഓക്കെ, അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് 1-day പ്രോഗ്രാം. ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ഇവിടെ ഭയങ്കര ജനമാട്ടോ, ഓണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ജനമാണ്. ഫുൾ ഇപ്പോൾ സേഫ്റ്റി നോക്കണം കേട്ടോ, സേഫ്റ്റി നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ 14 ദിവസവും 24 ദിവസവും ഒക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും സേഫ്റ്റി നോക്കണം, എന്നിട്ടേ നമ്മുടെ ടൂറിസമൊക്കെ ഇതാവുകയുള്ളൂ. ഇപ്പോൾ ടൂറിസമൊക്കെ പഴയ പോലെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു 1-day പ്രോഗ്രാം എവിടെയൊക്കെ ഒരാളത്തു നിന്ന്, ഇപ്പോൾ ഞാൻ പോയിരിക്കുന്ന ഏറ്റവും അടുത്തെന്ന് പറഞ്ഞ വാഗമണ്ണാണ്. എനിക്ക് ജസ്റ്റ് ഒരു 1-day റിലാക്സേഷൻ അത്ര ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് സൈൻ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.